welcome to Kalvishi family. First time on the channel, please subscribe to the channel. The bell button and click on the channel. I upload the videos. I miss the videos. Fashion, beauty, lifestyle, fitness, health. Videos. Okay? So, video, I will start the skin care series. I will start the skin type. Toner, cleanser, that video I already uploaded. If you want to click the eye button, click the link. If you want to click the video, you can upload that video. You can watch that video. Okay? So, we will continue. In this video, we will talk about moisturizer. We will Anti-aging properties, fine lines.
അല്ലെങ്കിൽ ആ ഒരു ഏജിങ്ങിന്റെ ആ ഒരു പ്രോസസ്സിനെയൊക്കെ ചെറിയ രീതിയിലൊന്ന് തടയാനായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മളിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻലി മോയ്സ്ചറൈസറിന്റെ കാര്യങ്ങൾ, എന്താണ് ജോലി. ഇനി അടുത്തത് വന്നിട്ട് ഓരോരോ സ്കിൻ ടൈപ്പിന് ഓരോരോ ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോർമൽ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മോയ്സ്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു ഓയിൽ, കാരണം നമ്മളെപ്പോഴും എന്താണ് നമ്മളുടെ ആ ഒരു വെള്ളത്തിന്റെ മുകളിൽ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഇങ്ങനെ പൊങ്ങി വരും. സോ അത് നമ്മളുടെ മുകളിലേക്ക്, അതായത് പുറത്തേക്ക് ഇവാപറേറ്റ് പോവാതെ ഒരു സ്കിൻ ലെയർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ശരിക്കും ഓയിൽ ബേസ്ഡ് ആണ് മിക്ക മോയ്സ്ചറൈസറും. അതാണ് അങ്ങനെ ഓയിൽ ബേസ്ഡ് ആകാനുള്ള മെയിൻ റീസൺ, കാരണം വെള്ളത്തിന് പുറത്തേക്ക് വിടാതിരിക്കാൻ. അപ്പൊ മെയിൻലി നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ അധികം തിക്കായിട്ടുള്ള ഓയിൽ അല്ലാതെ വെരി ലൈറ്റ് ഓയിൽ ആയിട്ട്, വെരി അധികം കൺസിസ്റ്റൻസി ഇല്ലാത്തത്, അതായത് വെരി ലൈറ്റ് ഓയിൽസിന്റെ ബേസ് ആയിരിക്കും എപ്പോഴും നമ്മുടെ നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സിലിക്കൺ ബേസ്ഡ്, ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾക്ക് പുറത്തുനിന്ന് മോയ്സ്ചറൈസർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ലിങ്കും, അതായത് എവറി സ്കിൻ ടൈപ്പിന്റെയും ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ പ്രൊഡക്റ്റ് കാണാം, എന്നിട്ട് നിങ്ങൾക്ക് കടയിൽ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇനി അടുത്തത് വന്നിട്ട് മെയിൻലി എന്താണ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നാണ്. അങ്ങനെയുള്ളവർക്ക് എന്ന് പറയുന്നത് ഭയങ്കര തിക്ക് ഓയിൽ ആയിരിക്കണം. തിക്ക് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവണക്കണ്ണ അങ്ങനത്തെ ഓയിലൊക്കെ, ആർഗൺ ഓയിൽ അങ്ങനത്തെ ഓയിലൊക്കെയാണ് മെയിൻലി ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ലത്. കാരണം എന്താണ്, അത്രയും എന്താണ് തിക്കായിട്ടുള്ള ലെയർ ഫോം ചെയ്യണം അത്രയും ഡ്രൈ ആയതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വാക്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എപ്പോഴും നല്ല, പെട്രോളിയം പ്രോഡക്റ്റ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ എന്നോട് വാസലിൻ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി പണ്ടത്തെ വാസലിൻ എന്ന് പറയുന്നത് ഗുഡ് ക്വാളിറ്റി ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ വാസലിൻ എത്ര നല്ലതാണെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഓയിലി സ്കിൻ ആണ്. ഓയിലി സ്കിൻ അറിയാം, ഓയിലി സ്കിൻകാർക്ക് എല്ലാ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വേണ്ട എന്നുള്ളത്, മോയ്സ്ചറൈസർ വേണം. പക്ഷേ അതെന്താണ്, ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നോൺ കോമിഡോജനിക് ആയിരിക്കണം. നോൺ കോമിഡോജനിക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ടല്ലോ, എന്താണ് കുഞ്ഞു കുഞ്ഞു ഹോൾസ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനൊരിക്കലും കവർ ചെയ്യരുത്. കാരണം കവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെബം പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ എന്താണ് ആകെക്കൂടി വീണ്ടും മുഖക്കുരു വരും. അടുത്തത് വന്നിട്ട് സെൻസിറ്റീവ് സ്കിൻ. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ് ആള്, തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ റെഡ് ആവും. അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ സൂത്തിങ് ഏജൻസ്, അതായത് ഭയങ്കര കാം ആക്കുന്ന ടൈപ്പിലുള്ള ഏജൻസ് ഉള്ള മോയ്സ്ചറൈസർ ആണ് ഏറ്റവും നല്ലത്. അതിൽ നമുക്ക് വീട്ടിൽ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസർ കോക്കനട്ട് ഓയിൽ ആണ്. കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാരഷൂട്ടോ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് എടുത്ത് പറയാൻ പാടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയണ അങ്ങനെയുള്ള ഇത്, പിന്നെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് ആട്ടി കിട്ടുന്ന വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാശ് കൊടുത്തിട്ട് നല്ല ഒരു എന്താ പറയണേ, ഇപ്പൊ നമ്മള് എക്സ്ട്രാ വെർജിൻ ഓയിൽ വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്യാണ് ഏറ്റവും 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 ബെസ്റ്റ്. ഈവൻ എക്സിമ ഓർ എസ്കിമ എക്സിമ എന്ന് പറഞ്ഞ ഒരു രോഗമുള്ള ആളുകൾക്ക് വരെ പുറത്തൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എപ്പോഴും ഈ കോക്കനട്ട് ഓയിലാണ്. പക്ഷെ നമുക്ക് കോക്കനട്ട് ഓയിലിനോട് വലിയ മതിപ്പൊന്നുമില്ല, പക്ഷേ ദ ബെസ്റ്റ് ഓയിലാണ്. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ കോക്കനട്ട് ഓയിലിന്റെ കാര്യം പിന്നെയുള്ളത്, അതിൽ നമുക്ക് സൂത്തിങ് ഏജന്റ് ആയിട്ട് ഇപ്പോ കമോമില എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ ഉണ്ട്, അമോമില പ്രോപ്പർട്ടിയുടെ ആ ഒരു ഫ്ലവറിന്റെ പ്രോപ്പർട്ടി ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അലോവേരയുടെ പ്രോപ്പർട്ടി ഉള്ളതൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമ്മൾ ഈ വാങ്ങിക്കുന്ന മോയ്സ്ചറൈസറിൽ ഈ അതിനകത്തുള്ള ഡൈയും ഫ്രാഗ്രൻസ് ഒക്കെ സെൻസിറ്റീവ് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് റെഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഇച്ചിങ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത് വന്നിട്ട് മെച്ചുവേർഡ് അല്ലെങ്കിൽ ഒരു ഏജിങ് സ്കിൻ ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, നന്നായിട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത് ആയിരിക്കണം. കാരണം നമ്മൾ വയസ്സാകും തോറും ആ ഒരു റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ റിങ്കിൾസിനെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. പിന്നെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻലി ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ. ഇനി നമ്മളുടെ ഹോം മെയ്ഡ് മോയ്സ്ചറൈസറിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതായി വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി കുറച്ചും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ഇപ്പൊ മോയ്സ്ചറൈസറായിട്ട് മെയിൻലി ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓയിലിന്റെ കൂടെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ലെമൺ ജ്യൂസ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു സ്കിൻ ലൈറ്റൻ ആവാനും നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
പലരെന്നോട് ചോദിച്ചു എന്താണ് നമ്മുടെ നാരങ്ങയുടെ നീര് ഫേസിൽ അപ്ലൈ ചെയ്യാമോ എന്ന്. ഞാൻ വർഷങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു 14-15 ഇയേഴ്സ് ആയിട്ട് ഞാൻ എന്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് നാരങ്ങയുടെ നീര്. ഇതുവരെ എന്റെ സ്കിന്നിന് വലിയ പ്രോബ്ലം ഒന്നും ഇതുവരെ വലിയതല്ല, നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ എന്റെ സ്കിന്നിൽ ഇരിക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ത് ലെമൺ ജ്യൂസ്. ഇതുവരെ എനിക്ക് അതിന് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അതൊരു ചെറിയ ടിപ്പാണ് ഈ മോയ്സ്ചറൈസറിന്റെ കൂടെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഈ ഒരു ലെമൺ ജ്യൂസ് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ആദ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സെൻസിറ്റീവ് സ്കിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ ആണ്. ഈ കോക്കനട്ട് ഓയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാം. അത് കണ്ടതിന് ശേഷം അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പൊ ഇത് കാണുകയാണെങ്കിൽ മനസ്സിലാവും ലൈക്ക് എങ്ങനെയാണ്. അപ്പോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. സെൻസിറ്റീവ് സ്കിന്നിന് ബെസ്റ്റ് ആണ്. കാരണം നമ്മളുടെ ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു 12 കാർബൺ ഫാറ്റി ആസിഡ് ആ ഒരു സ്ട്രക്ചർ ആണ്. അതെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് ഈവൻ നമ്മുടെ പുറത്തുള്ള ചിക്കാഗോ യൂണിവേഴ്സിറ്റി അവരൊക്കെ വെരി റീസെന്റ്ലി സ്റ്റഡീസ് പറയുന്നത്. ബെസ്റ്റ് ഓയിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും കോക്കനട്ട് ഓയിൽ ആണെന്നാണ്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ പറയുന്നത് ഇങ്ങനെ കാർബൺ ഫാറ്റി ആസിഡ് ചെയിൻ ഉള്ളതാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി സയൻസ് ആണ്, അതിനെ പറ്റിയൊന്നും നമുക്കിപ്പോ പറയേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ് സെൻസിറ്റീവ് സ്കിന്നിന്. അപ്പൊ അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് എന്താണ് ലൈക് കമോമിലയുടെ എന്താണ് എസൻഷ്യൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ സിമ്പിൾ കോക്കനട്ട് ഓയിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിമ പേഷ്യൻസിന് വരെ യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് വന്നിട്ട് എന്താണ് ഓക്കെ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയില് പിന്നെയുള്ളത് ഒലിവ് ഓയിലും ജൊജോബ ഓയിലും. അത് രണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് ഈ രണ്ട് ഓയിലിന്റെ സ്ട്രക്ചറിനാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആ സ്കിന്നിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ജൊജോബ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എക്സ്ട്രാ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആവണക്കണ്ണയും വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ജൊജോബ ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെള്ളം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു റീസെന്റ് ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആർഗൻ ഓയിൽ. ആർഗൻ ഓയിൽ വളരെ നല്ലതാണ്, കാരണം അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. സോ അത് മാത്രമല്ല കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഏജിങ്ങിനെ പുറകോട്ട് നിർത്തുന്ന ഒരു സാധനമാണ് എന്ത് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർഗൻ ഓയിലിന്റെ അപ്ലിക്കേഷൻ നമ്മുടെ ഫേസിന് എസ്പെഷ്യലി കുറച്ച് മെച്ചുവേർഡ് ഏജിങ് സ്കിൻ ആയിട്ടുള്ളവർക്ക് വളരെ നല്ലതാണ്. പക്ഷെ എപ്പോഴും ആർഗൻ ഓയിൽ വാങ്ങിക്കുമ്പോൾ 100% പ്യുർ എന്താണ് കോൾഡ് പ്രസ്ഡ് ആർഗൻ ഓയിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, ബട്ട് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് മെച്ചുവർഡ് ഏജിങ് സ്കിന്നിലെ ഫൈൻ ലൈൻസ് ഒക്കെ മാറിയിട്ട് നല്ല സൂപ്പർ സ്കിൻ ആകാൻ വേണ്ടിയിട്ട് ആർഗൻ ഓയിൽ നല്ലതാണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ വന്നിട്ട് സൂപ്പർ ഓയിൽ സ്കിൻ ഉണ്ട്. ഒട്ടും ഓയിൽ ഇടാൻ പറ്റാത്തവർക്കുള്ള ഹോം മെയ്ഡ് എന്ന് പറയുന്നത് ജസ്റ്റ് അലോവേര ജെൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്തിന്? ഓയിൽ സ്കിന്നിനുള്ളത്. ഓക്കെ, അപ്പോ ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഒന്ന് കാണുക, എങ്ങനെയാണ് മോയ്സ്ചറൈസർ ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നതും അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോ ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയിലെ ഒരാളുടെ എന്താണ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ആൾക്ക് എല്ലാ വിഷസും എപ്പോഴും അവരെ ഒരുമിച്ച് നിൽക്കട്ടെ, ഒരുപാട് അനുഗ്രഹിക്കട്ടെ ദൈവം, അവരെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ കേട്ടോ, രണ്ടുപേരും അവരുടെ ഫാമിലി എല്ലാവരും. അപ്പോ അതൊക്കെ നിങ്ങൾ കാണാം. അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓൾവേസ് സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.